അപകടരഹിതവും വിഷാംശം കുറവുള്ളതും പരിസര മലിനീകരണം ഉണ്ടാകാത്തതും ഏറ്റവും സുരക്ഷിതവുമായ ജൈവ കീടനാശിനികൾ വേണം നാം ഇന്ന് വീടുകളിലും പാടത്തും പറമ്പിലും പ്രയോഗിക്കേണ്ടത്. ഇത്തരം ജൈവ കീടനാശിനികൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ പ്രയോഗിക്കാമെന്നും അടുത്തതായി നാം ചിന്തിക്കുന്നു. ഒന്നാമതായി, ബോഡോ മിശ്രിതം 1% വീര്യത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെ? 100 ലിറ്റർ ബോഡോ മിശ്രിതം തയ്യാറാക്കാൻ ആവശ്യമായ വസ്തുക്കൾ: തുരിശ് 1 കിലോഗ്രാം, നീറ്റുകക്ക 1 കിലോഗ്രാം, വെള്ളം 100 ലിറ്റർ. തുരിശ് നന്നായി പൊടിച്ച് കിഴികെട്ടി 50 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. കക്ക നീറ്റിയെടുത്ത് 50 ലിറ്റർ വെള്ളത്തിൽ വേറെ ലയിപ്പിച്ചെടുക്കണം. എന്നിട്ട് തുരിശ് ലായനി കക്കാലായനിയിലേക്ക് ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇവ തയ്യാറാക്കാനായി ചെമ്പ്, മൺപാത്രം, പ്ലാസ്റ്റിക്, മരം എന്നിവ കൊണ്ടുള്ള പാത്രം ഉപയോഗിക്കുക. ബോഡോക്സ് മിശ്രിതം തയ്യാറാക്കിയാൽ കഴിവതും അന്ന് തന്നെ ഉപയോഗിക്കണം. ബോഡോ മിശ്രിതത്തിൻ്റെ കൂട്ട് ശരിയാണോ എന്ന് നോക്കുവാനായി തേച്ചുമിനുക്കിയ ഇരുമ്പ് കത്തിയോ ബ്ലേഡോ 2 മിനിറ്റ് നേരം മുക്കി പിടിക്കണം. കത്തിമുനയിൽ ചെമ്പിൻ്റെ അംശം കാണുന്നുവെങ്കിൽ കക്കാലായനി ചേർത്ത് നിർവീര്യമാക്കണം. ഇപ്രകാരം തയ്യാർ ചെയ്ത ബോഡോ മിശ്രിതത്തിന് നല്ല നീല നിറമായിരിക്കും. മഴക്കാലത്ത് തളിക്കുമ്പോൾ ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാൻ വജ്രപ്പശ ചേർത്ത് ഉപയോഗിക്കണം. ഇതിനായി 100 ലിറ്റർ വെള്ളത്തിൽ നിന്നും 10 ലിറ്റർ വെള്ളം മാറ്റി ഒരു മൺപാത്രത്തിൽ തിളപ്പിക്കണം. ഇതിൽ 500 ഗ്രാം അലക്കുകാര ലയിപ്പിച്ച് ലായനി കറുപ്പ് നിറം ആകുന്നതുവരെ ചൂടാക്കണം. എന്നിട്ട് 1 കിലോഗ്രാം വജ്രപ്പശ അഥവാ അർപ്പൂസ് പൊടിച്ച് ചേർക്കണം. കുറഞ്ഞ തീയിൽ 5 മിനിറ്റ് നേരം കുമിളകൾ വരുന്നതുവരെ ചൂടാക്കണം. ലായനി തണുപ്പിച്ച് ചെറിയ ചൂടിൽ ബോഡോ മിശ്രിതത്തിൽ ചേർത്ത് ഉപയോഗിക്കണം. അടുത്തതായി, ബോഡോ കുഴമ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? തുരിശും നീറ്റുകക്കയും തന്നെയാണ് ബോഡോ കുഴമ്പിൻ്റെയും ചേരുവകൾ. 100 ഗ്രാം തുരിശ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. 100 ഗ്രാം കക്ക നീറ്റിയത് വേറെ 1/2 ലിറ്റർ വെള്ളത്തിലും കലക്കിയെടുക്കണം. ഇവ രണ്ടും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ബോഡോ കുഴമ്പ് തയ്യാറായി. അടുത്തതായി, ചെഷണ്ട് മിശ്രിതം. തുരിശും അമോണിയം കാർബണേറ്റും ചേർന്നതാണ് ചെഷണ്ട് മിശ്രിതം. 60 ഗ്രാം തുരിശും 330 ഗ്രാം അമോണിയം കാർബണേറ്റും വെവ്വേറെ പൊടിച്ച് നന്നായി ഇളക്കി ചേർക്കുക. എന്നിട്ട് കാറ്റും വെളിച്ചവും കടക്കാത്തതായ കുപ്പികളിൽ, തവിട്ട് നിറമുള്ള കുപ്പികളിൽ 24 മണിക്കൂർ നേരം സൂക്ഷിച്ചു വെക്കണം. ഇതിൽ നിന്നും 25 ഗ്രാം ചെഷണ്ട് മിശ്രിതം എടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ ലയിപ്പിക്കുക. എന്നിട്ട് 8 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് മണ്ണ് കുതിർക്കാനായി ഉപയോഗിക്കാം. തൈച്ചിയൽ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഇത് ഏറെ സഹായകമാകും. ചാണകവെള്ളം. 20 ഗ്രാം പുതു ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ അലിയിച്ച് അരിച്ചെടുത്ത് തളിച്ചാൽ നെല്ലിൻ്റെ ബാക്ടീരിയൽ ഇലകരിച്ചിൽ പോലുള്ള രോഗത്തെ നിയന്ത്രിക്കാം. അടുത്തതായി, പുകയില കഷായം. 1/2 കിലോഗ്രാം പുകയിലയോ പുകയില ഞെട്ടോ ചെറുതായി അരിഞ്ഞ് 1.5 ലിറ്റർ വെള്ളത്തിൽ മുക്കി 1 ദിവസം വയ്ക്കുക. എന്നിട്ട് പുകയില കഷ്ണങ്ങൾ നല്ലവണ്ണം പിഴിഞ്ഞ് മാറ്റി ലായനി അരിച്ചെടുക്കുക. 120 ഗ്രാം ബാർ സോപ്പ് ചീകി ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് പതപ്പിച്ചെടുക്കുക. ഈ സോപ്പ് ലായനി അരിച്ചെടുത്ത പുകയില കഷായത്തിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക. ഇത് 5 മുതൽ 7 മടങ്ങ് നേർപ്പിച്ച് തളിക്കാൻ ഉപയോഗിക്കുക. പയറിലെ മുഞ്ഞ പോലെയുള്ള പ്രാണികളെ നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ്. അടുത്തതായി, മണ്ണെണ്ണ കുഴമ്പ്. ബാർ സോപ്പും മണ്ണെണ്ണയുമാണ് പ്രധാന ചേരുവകൾ. 500 ഗ്രാം ബാർ സോപ്പ് ചെറുതായി അരിഞ്ഞ് 1.5 ലിറ്റർ ചെറു ചൂടുവെള്ളത്തിൽ നല്ലവണ്ണം ലയിപ്പിക്കുക. ലായനി തണുത്തു കഴിയുമ്പോൾ 9 ലിറ്റർ മണ്ണെണ്ണ ഇതിലേക്ക് കലക്കി യോജിപ്പിക്കണം. ഈ കുഴമ്പ് 15 മുതൽ 20 പ്രാവശ്യം വരെ നേർപ്പിച്ച് വേണം തളിക്കാൻ ഉപയോഗിക്കേണ്ടത്. സസ്യരസം വലിച്ചു കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ തളിക്കാൻ പറ്റിയ സ്പർശക കീടനാശിനിയാണ് ഇത്. അടുത്തതായി, വേപ്പിംഗ് കുരു ലായനി. വേപ്പിംഗ് കുരു കൊണ്ട് വേപ്പിൻ കുരുത്തൊണ്ട് പൊടിച്ചെടുക്കണം. 3 മുതൽ 5% വീര്യത്തിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. 0.1% വീര്യത്തിൽ തളിക്കാൻ 30 മുതൽ 50 ഗ്രാം വേപ്പിംഗ് കുരു പൊടിച്ച് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കണം. വേപ്പിംഗ് കുരു പൊടിച്ചത് 1 തുണിയിൽ കെട്ടി വെള്ളത്തിൽ 12 മണിക്കൂർ മുക്കി വെക്കണം. തുണിയിൽ നിന്ന് സത്ത് മുഴുവൻ പിഴിഞ്ഞെടുക്കണം. ഇല
കായ് എന്നിവ കാർന്നു തിന്നുന്ന പുഴുക്കൾ, പച്ചത്തുള്ളൻ എന്നിവയ്ക്കെതിരെ ഇത് വളരെ ഫലപ്രദമാണ്. വേപ്പെണ്ണ എമൽഷൻ. വേപ്പെണ്ണയും ബാർ സോപ്പുമാണ് പ്രധാന ചേരുവകൾ. ഒരു ലിറ്റർ വേപ്പെണ്ണയ്ക്ക് 60 ഗ്രാം ബാർ സോപ്പ് വേണം. അര ലിറ്റർ ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് പതപ്പിച്ചെടുത്ത ബാർ സോപ്പ് വേപ്പെണ്ണയുമായി ചേർത്ത് ഇളക്കണം. ഇത് 40 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ചെടികളിൽ തളിക്കാൻ. പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന ഇലതീനി പുഴുക്കൾ, ചിത്രകീടം, വെള്ളീച്ച, പയർപേൻ എന്നിവയ്ക്കെതിരെ ഫലപ്രദം. വെളുത്തുള്ളി മിശ്രിതം. 20 ഗ്രാം വെളുത്തുള്ളി നന്നായി അരച്ച് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അരിച്ചെടുത്ത് തളിക്കണം. പാവലിലെ പച്ചത്തുള്ളനെതിരെ ഏറെ ഫലപ്രദം. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം. 2% വീര്യത്തിൽ 10 ലിറ്റർ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടാക്കുന്നതിന് 20 മില്ലി ലിറ്റർ വേപ്പെണ്ണ, 200 ഗ്രാം വെളുത്തുള്ളി, 60 ഗ്രാം ബാർ സോപ്പ് എന്നിവ വേണ്ടിവരും. ബാർ സോപ്പ് ചീകിയെടുത്ത് 1/2 ലിറ്റർ ഇളം ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ ലയിപ്പിച്ച് 200 മില്ലി ലിറ്റർ വേപ്പെണ്ണയുമായി ചേർത്ത് ഇളക്കി പതപ്പിക്കണം. വെളുത്തുള്ളി നല്ലപോലെ അരച്ച് 300 മില്ലി ലിറ്റർ വെള്ളവുമായി ചേർത്ത് അരിച്ച് വേപ്പെണ്ണ എമൽഷനുമായി ചേർക്കുക. ഇത് 9 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് 10 ലിറ്റർ ലായനി ഉണ്ടാക്കാം. നീരൊറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ ഏറെ ഫലപ്രദമാണ്.